നമസ്കാരം. ട്രാവൽ ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാനെന്നുള്ളത് ഇടുക്കിയിലെ ശാന്തൻപാറയിലെ കള്ളിപ്പാറ മലനിരകളിലാണ്. ഇവിടെയാണ് നീലക്കുറിഞ്ഞി പൂവിട്ടിരിക്കുന്നത്. ഈ നീലക്കുറിഞ്ഞി കാണുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന സഞ്ചാരികളുടെ തിരക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാനിപ്പോൾ ആ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിക്കാത്ത കള്ളിപ്പാറ ഇതുവരെ പ്രശസ്തമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പിൽ കള്ളിപ്പാറ എന്ന് ടൈപ്പ് ചെയ്താൽ ആദ്യത്തെ ഉത്തരം കിട്ടുന്നത് തൊപ്രാംകുടിയിലെ കള്ളിപ്പാറ വ്യൂ പോയിൻ്റാണ്. തൊടുപുഴ വണ്ണപ്പുറത്തിന് സമീപം ഒരു കള്ളിപ്പാറ വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇതൊക്കെയാണ് ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഈ കള്ളിപ്പാറ മലനിരകളുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ നിന്നും കുമളി കട്ടപ്പന വഴി വരുന്നവർക്ക് നെടുങ്കണ്ടത്തെത്തിയ ശേഷം ഉടുമ്പൻചോല വഴി കള്ളിപ്പാറയിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. പാലാ തൊടുപുഴ വഴി വരുന്നവർക്ക് നേര്യമംഗലം അടിമാലി രാജാക്കാട് വഴി ശാന്തൻപാറയിൽ എത്തിയ ശേഷം അവിടെ നിന്നും 6 കിലോമീറ്റർ സഞ്ചരിച്ച് കള്ളിപ്പാറയിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. എറണാകുളം ജില്ലയിൽ നിന്നും വരുന്നവർ കോതമംഗലം അടിമാലി രാജാക്കാട് വഴി ശാന്തൻപാറയിലും കള്ളിപ്പാറയിലും എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ജില്ലാ ആസ്ഥാനമായ ചെറുതോണിയിൽ നിന്ന് കട്ടപ്പന നെടുങ്കണ്ടം വഴിയും കല്ലാർക്കുട്ടി രാജാക്കാട് വഴിയും ശാന്തൻപാറയിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഗൂഗിൾ മാപ്പിൽ ചിലപ്പോൾ ചില കള്ളിപ്പാറകൾ കാണുന്നത് അത് ഈ ലൊക്കേഷനല്ല, അത് വേറെ സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പലർക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. അങ്ങനെ പല ലൊക്കേഷനുകളിലും വേറെ മാറി ചില ആളുകൾ ചെന്നിട്ടുമുണ്ട്. We'll be right back.
കള്ളിപ്പാറ മലനിരകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം തമിഴ്നാടാണ്. തമിഴ്നാടിലെ മനോഹരമായിട്ടുള്ള കൃഷിസ്ഥലങ്ങൾ, അതുപോലെ തന്നെ കാറ്റാടിപ്പാടങ്ങൾ എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യഭംഗി തന്നെയാണ് കള്ളിപ്പാറ മലനിരകളിൽ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. ഇവിടെ നിന്നും നീലക്കുറിഞ്ഞിയുടെ കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനും കാണുവാനുമായിട്ട് സാധിക്കും. രാമക്കൽ മേട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോഴും നമുക്ക് ഇതേപോലെ തന്നെയുള്ള കൃഷിസ്ഥലങ്ങൾ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളെല്ലാം കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ വിസ്താരമായിട്ട് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കള്ളിപ്പാറ മലനിരകളെന്ന് പറയുന്നത്. കള്ളിപ്പാറ മലനിരകളിൽ നിന്ന് നമ്മൾ നേരെ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാറ്റാടി യന്ത്രങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. അതാണ് ചതുരംഗപ്പാറ എന്ന് പറയുന്നത്. കള്ളിപ്പാറയ്ക്ക് നേരെ എതിരെയുള്ള മലനിരയാണ് ചതുരംഗപ്പാറ എന്ന് പറയുന്നത്. അവിടെ നമുക്കും ചതുരംഗപ്പാറയും ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്നത് കാണുന്നതിന് വേണ്ടി സഞ്ചാരികളുടെ വൻ തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. റോഡുകൾ വരെ സഞ്ചാരികളുടെ വാഹനങ്ങളെ കൊണ്ട് വളരെ ബ്ലോക്കിലായിരുന്നു. പിന്നെ പോലീസുകാരൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ബ്ലോക്കൊക്കെ ഒന്ന് മാറ്റിയെടുത്തത്. We'll be right back.
ഈ മലനിരകളിൽ നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്നത് കാണുന്നത് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക.